I'm so excited, so excited. അങ്ങനെ നമ്മുടെ ഹെൽന പോവാൻ പോവാണ് റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിലേക്ക്. സോ നമ്മള് കടവന്ത്രയില് എന്റെ ആന്റിയുടെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. അവിടേക്ക് ടാക്സി വരും. ടാക്സി ഓടിക്കുന്ന ഡ്രൈവറിന് അവിടുത്തെ അഡ്രസ്സാണ് കൂടുതൽ അറിയാവുന്നത്. അതുകൊണ്ട് അങ്ങോട്ടേക്കാണ് വരുന്നത്. നമ്മൾ അവിടുന്നാണ് കോഴിക്കോടേക്ക് പോകുന്നത്. സോ ഇനിയിപ്പം എയർപോർട്ടിൽ ചെന്നിട്ട് മെസ്സേജ് അയക്കാം. വഴിയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് കണ്ടാൽ അപ്പോഴും മെസ്സേജ് അയക്കാം എന്നൊക്കെ. ഞാൻ എന്തൊക്കെ കോമഡിയാ പറയുന്നത്. സോ നമ്മളിനി എയർപോർട്ടിൽ, എയർപോർട്ട് എന്ന് പറയത്തില്ലല്ലോ, എയർപോർട്ട് ഉറങ്ങാറില്ല ഈ സമയത്ത്. എല്ലാ ദിവസവും നേരത്തെ 10:30 ആകുമ്പോ തന്നെ ബെഡിലേക്ക് പോവാറുണ്ട്. അതെ, ബെഡിലേക്ക് പോവാറുണ്ട്. പിന്നൊരു 12 വരെ മൊബൈലില്ല. അല്ല, തീരുമാനം ഇന്ന് മുതൽ ഞാൻ നേരത്തെ കിടക്കും. കോഴിക്കോട് പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ എയർപോർട്ടിൽ ചെല്ലുന്നു. അല്ലേ, എന്നിട്ട് 8 രാവിലെ വെളുപ്പിന് ട്രെയിൻ അല്ല ഫ്ലൈറ്റ്. 7:00 ഫ്ലൈറ്റ്. എനിക്ക് നാളെ 10 7:30 ഫ്ലൈറ്റ്. മോർണിംഗ് 7:30 ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 5 ആകുമ്പോഴെങ്കിലും അവിടെ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എയർപോർട്ടിൽ. കോഴിക്കോട് എയർപോർട്ടിലെത്തി. നമ്മൾ ഡിപ്പാർച്ചറിൽ അവിടെ പാസ്പോർട്ട് കാണിച്ചിട്ട് ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയുള്ളിടത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബാഗിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെയാണോന്ന് ചോദിക്കാം. നമുക്ക് ചോദിക്കാം. ഇത് ഓരോ ഫ്ലൈറ്റിനും ഓരോ സെക്ഷൻ ഉള്ളത് പോലെയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഫസ്റ്റ് വന്ന എനിക്ക് തോന്നുന്നു നമ്മൾ ഇൻഡിഗോയുടെ പ്ലേസിലാണ് വന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിപ്പോൾ എയർ ഇന്ത്യയുടെ ഇതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. സോ മിക്കവാറും ഇവിടെ ആയിരിക്കും നമുക്ക് ചെയ്യാനുള്ളത്, ചെക്ക് ഇൻ ചെയ്യാനുള്ളത്. സോ നമ്മൾ റാസൽ ഖൈമയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന് നമ്മളുടെ സെക്ഷനിൽ നിൽപ്പുണ്ട്. സോ 7:30 നമ്മുടെ ഷെഡ്യൂൾഡ് ടൈം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ ദേ ഈ ബാഗ് തപ്പിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് റീമ, എൻ്റെ കസിൻ സിസ്റ്ററാണ്. പിന്നെ ഇത് എൻ്റെ അമ്മ, അമ്മയും പിന്നെ എൻ്റെ അമ്മയുടെ സിസ്റ്റർ, ദെൻ അമ്മയുടെ സിസ്റ്റർ രമണി. സോ അപ്പം ഞങ്ങൾ 4 കൂടെയാണ് പോകുന്നത്. പക്ഷെ ഞങ്ങളുടെ കൂടെ വേറെ ആൾക്കാരുണ്ട്. അവരൊക്കെ വേറെ വേറെ വഴിക്കാണ്. നമ്മൾ 4 ഒരുമിച്ചാണ് വന്നത്. സോ നമ്മൾ 4 കൂടിയാണ് പോകുന്നത്. വണ്ടിയിലിരുന്ന് ഞാൻ ഫുൾ ടൈം ഉറക്കായിരുന്നത്. ഇവൾ ഒരിത്തിരി പോലും ഉറങ്ങിയില്ല, ഫുൾ ടൈം ഉണർന്നിരിക്കുകയായിരുന്നു. അപാര എനർജിയാണ്, കുഞ്ഞിലെ മുതലേ അങ്ങനെയാണ്. ഇവളുടെ കൂടെ കളിച്ചോ ചിരിച്ചോ നിൽക്കാൻ പറ്റില്ല, അമ്മാതിരി എനർജിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ വണ്ടി കണ്ട അപ്പോഴേ ഉറങ്ങും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി. ഇവിടെ വന്ന് എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് ഞാൻ ഉണരുന്നത് തന്നെ. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഉണർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വണ്ടി വഴിതെറ്റി പോവുകയൊക്കെ ചെയ്തായിരുന്നു എന്ന്. സോ അറിയില്ല, അങ്ങനെ എന്തോ പറ്റിയെന്ന് തോന്നുന്നു. ഇടയ്ക്ക് എന്തോ ഒന്ന് ഞെട്ടി കുലുങ്ങി ഞാൻ എഴുന്നേറ്റപ്പോൾ ഏതോ ഒരു എന്താ പറയുക, ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് വണ്ടി എടുക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഡ്രൈവറിനെയാണ് നമ്മൾ കണ്ടത്. അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചില്ല എന്താണ് പറ്റിയതോ അല്ലെ എവിടെ എന്താണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ അങ്ങനെ പിന്നെയും കിടന്നുറങ്ങി. എനിക്ക് എന്ത് വന്നാലും ഉറക്കം മുഖ്യം ഇല്ലേ, ഒന്ന് ഫ്രഷൊക്കെ ആകണം. പിന്നെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനൊരു അബദ്ധം ചെയ്തു. ഞാൻ എൻ്റെ ടോയ്ലറ്ററീസ് മുഴുവനും എൻ്റെ ചിക്കൻ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. സോ ആ ബാഗ് കൊടുക്കുന്നതിന് മുന്നേ അതൊക്കെ എടുത്തില്ലെങ്കിൽ എനിക്ക് പല്ലുതേപ്പ് കാര്യങ്ങളൊന്നും നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അതിന് മുന്നേ അതെടുക്കണം. അവളെന്താ ചെയ്യുന്നേ? ഒരു ഫോണിലാണ്. ഗെയിം കളിക്കുകയാണോ? അതെ, എൻ്റെ ഇവളുടെ ഉപ്പാപ്പൻ, അതായത് എൻ്റെ കസിൻ ബ്രദർ, മസ്കറ്റിലാണ്. അപ്പം രണേഷ് ചാച്ചനോട് മെസ്സേജ് ഒക്കെയാണ് ഇവിടെ വന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുകയും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അപ്പം കൺവേ ചെയ്യാം കേട്ടോ. സോ നമ്മൾ നേരത്തെ നിന്ന ക്യൂവിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു വേറൊരു കൗണ്ടറിലേക്ക് പറഞ്ഞു വിട്ടു. നമ്മൾ ആദ്യം നിന്നത് 21 പക്ഷെ ഇപ്പോൾ 12 വരാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ കാണിക്കുന്നത് ദുബായ് ആണെങ്കിലും നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റിൻ്റേതും ഇവിടെ തന്നെ ചെക്ക് ഇൻ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മളെന്തായാലും അവർ പറയുമ്പോൾ നമുക്ക് നിൽക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ വീണ്ടും കൗണ്ടർ മാറ്റി. നമ്മളിപ്പം 9 or 10 വന്നു. സോ ഇവിടെ ഇപ്പം ഒരാളും കൂടെ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടേക്ക് നമുക്ക് അങ്ങോട്ട് മാറാൻ പറഞ്ഞു. എന്തായാലും അവരിങ്ങനെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു തരത്തിൽ നല്ല ഇതാണ്. അപ്പോൾ അതേ
റീമ കോട്ടൊക്കെ ഇട്ട് ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ നിൽപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ആൾ മാറിയതു എന്നാണ് ആലോചിച്ചത്. കാരണം ആദ്യം അവളത് അത് ഇട്ടിട്ടുണ്ടെന്ന് ഇല്ലായിരുന്നില്ലേ, ആ ആദ്യം ഇട്ടിട്ടില്ലായിരുന്നു, പെട്ടെന്ന് ആൾ മാറി നിമിഷം നേരം കൊണ്ട്. അമ്മയാണ് ബാഗിൻ്റെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഞാനിവിടെ ഈ ഒരു കോലും പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്, ഒരു കാര്യവും നോക്കണില്ല. എന്തായാലും ഇതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, ശരിക്കും അങ്ങ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ ബാഗ് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് കൊടുത്തു. നമ്മൾ ക്യാരി ചെയ്യുന്ന ബാഗ്, അതായത് ക്യാബിൻ ബാഗ് നമുക്ക് കൊടുക്കണ്ട, ഇത് മാത്രം കൊടുത്താൽ മതി. സോ നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ബോർഡിംഗ് പാസ്സും, അതേപോലെ അമ്മയുടെ എൻ്റെയും കൂടിയാണ് കേട്ടോ ഇത്, ബോർഡിംഗ് പാസ്സും അതേപോലെ ടിക്കറ്റും ഇതിനകത്തുണ്ട്. സോ യാ, വി ആർ റിയലി ഗോയിങ് ടു റസൽ കൈബ ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. ഐ എം സോ എക്സൈറ്റഡ്, സോ സോ എക്സൈറ്റഡ്. അപ്പോൾ എൻ്റെ ടിക്കറ്റും അമ്മയുടെ ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം എൻ്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ യാ, ഇനി ഒരിടത്തു കൂടി നമ്മൾക്ക് ചെക്ക് ഇൻ ചെയ്യാനുണ്ട്. അതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫയൽ എടുത്ത് വെക്കാം. എൻ്റെ കയ്യിൽ ഈ സാധനങ്ങളെല്ലാം കൂടി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടിയാണ് എല്ലാം കൂടെ പിടിച്ചു പോകാനായിട്ട്. സോ യെസ്, ബാഗ് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ദാ ഇങ്ങനെ നടന്ന് നമ്മൾ അവിടെ ഇരിക്കാൻ പോവാണോ. സോ നമ്മളിതേ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ലിഫ്റ്റിൽ പോവാന്ന് അവർ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ലിഫ്റ്റിൽ കയറുവാണ്. മൊത്തം കെട്ടി അടച്ചേക്കുവാണ് അല്ലല്ലോ അല്ലേ. ഇമിഗ്രേഷൻ. സോ നമ്മളെ നയിക്കുന്നത് റീമയാണ്, അവളാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ പോകും. ഞാൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റായിട്ട് ഫ്ലൈ ചെയ്യാൻ പോകുന്നത്, ബാക്കി എല്ലാവരും 100 another way ഫ്ലൈ ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാനും ഫ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ അമ്മ അവകാശപ്പെടുന്നു ഞാനിതിന് മുന്നേ പറഞ്ഞതുപോലെ. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്. സോ ഞാൻ കൈൻഡ് ഓഫ് ഇതിൽ ന്യൂ ആണ്. പക്ഷേ ഇവരെല്ലാവരും കുറച്ചൊക്കെ ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരാണ്. സോ ഇവിടെയാണ് നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എമിഗ്രേഷൻ കഴിഞ്ഞു, ഇനി സെക്യൂരിറ്റി ചെക്കാണ്. ഇമിഗ്രേഷൻ്റെ അവിടെ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. ഇവിടെ ഫോട്ടോഗ്രാഫി ബാൻഡ് ആണോന്ന് അറിയില്ല. എനിവേ ഞങ്ങൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുക, അപ്പോൾ വേറെ ഒന്നും കാണിക്കാനില്ല. ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നത്, ഇവിടെ ഇതൊക്കെ ആൾ കുറവാണ്, ഇവിടെ ഒരു ഫാമിലി ഇപ്പോൾ ഉള്ളു. സോ നമുക്കിവിടെ കുറേ ഷോപ്സ്, മെഡിക്കൽ സ്റ്റോർ ഒക്കെ ഉണ്ട്. എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെയാണ്. നമുക്ക് ഗേറ്റ് 2 ആണ്, അവിടെയാണ് ഗേറ്റ് 2. നമുക്ക് ഗേറ്റ് 2 ആണ് നമ്മുടെ ഓനേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞു. നമ്മളുടെ ഫുൾ ചെക്കിങ് എല്ലാം കണ്ടിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക. 7:30 നമ്മൾ ഫ്ലൈറ്റ് വരുന്നത്. സോ ഇവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. എനിക്ക് ഇനിയിപ്പോൾ ട്രൈ ചെയ്യേണ്ടത് എൻ്റെ ക്രെഡിറ്റ് കാർഡിന് എനിക്ക് ലോഞ്ച് ആക്സസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. സോ അതാണ് ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൊടുത്താൽ അവർക്ക് അവർ പറയും നമുക്ക് ലോഞ്ച് ആക്സസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇവിടെ എല്ലാത്തിനും അത്യാവശ്യം നല്ല ക്യാഷാണ്, നല്ല എമൗണ്ട് പോവും. പിന്നെ വാഷ്റൂമിലൊക്കെ പോകണം, ഒന്ന് റിഫ്രഷ് ആവണം. അതൊക്കെയാണ് ഇനിയും ചെയ്യാനുള്ളത്. സോ നമ്മൾ ഇപ്പോൾ വെയിറ്റിംഗ് ആണ് ഗേറ്റ് 2 അവിടെ. ഞങ്ങൾക്ക് 7:55 ഫ്ലൈറ്റ്. സോ കുറേ നേരം ഇണിങ്ങനിരിക്കണം. പിന്നെ 7:25 തൊട്ട് എന്തോ 7:30 ആകുമ്പോഴത്തേനും ഗേറ്റ് ഓപ്പൺ ആകും. അപ്പോൾ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗേറ്റിൽ അവിടേക്ക് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ആയി ഇവിടെ വാഷ്റൂമിൽ. അത് കഴിഞ്ഞിട്ട് ദൈവ വന്നിരിക്കുകയാണ് ഞങ്ങൾ. അമ്മ ബണ്ണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ബണ്ണ് കഴിച്ചു, വേറെ ഒന്നും കഴിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് ലോഞ്ച് ആക്സസ് ഉണ്ടോ എന്ന് നോക്കാമെന്ന്. പക്ഷേ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലോഞ്ച് ആക്സസ് ഇപ്പോൾ അവർ മാറ്റി, കാരണം ഇപ്പോൾ അവർക്കത് ഇല്ലയെന്നാണ് പറഞ്ഞത്. സോ കുറച്ച് നാൾ മുന്നേ വരെ തോണ്ടായിരുന്നു മിലേനിയ കാർഡിനെന്ന് പറഞ്ഞു. അപ്പോൾ എനിവേ, സോ അത് തേഞ്ഞു, അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു നിരാശ എനിക്കുണ്ടെങ്കിലും സാരില്ല, നമുക്കിവിടെയൊക്കെ എൻ്റെ ഇൻ്റർനാഷണൽ ട്രിപ്പിൽ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ലോഞ്ച് ആക്സസ് കിട്ടുന്ന ഏതെങ്കിലും കാർഡിൻ്റെ ഇടയിലേക്ക് അപ്പോൾ നോക്കാമല്ലോ. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, എനിക്ക് ഭയങ്കര നല്ല എക്സൈറ്റഡ് ആണ്, നല്ല രസമുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങളും ഭയങ്കര
എൻതൂസിയാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റോടെ ചെയ്യുന്ന കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ എവിടുന്ന എന്താന്നൊക്കെ എനിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, സെക്യൂരിറ്റി ചെക്കിലുള്ളവരും. പിന്നെന്താ, ഒരുപാട് നേരത്തെയാണ്, പക്ഷെ നല്ലതാണ്. അങ്ങനെ എല്ലാം നമുക്ക് ഒട്ടും ഹറിബറിയില്ല. പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ട്, കഫേസ് ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. എനിക്ക് ഒട്ടും വിശപ്പില്ലാത്തതുകൊണ്ട് ഞാനൊന്നും ട്രൈ ചെയ്യുന്നില്ല. ഇവിടെ കോഫി ഷോപ്പും കഫേസും ഒക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് പോലത്തെ സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. നെടുമ്പാശ്ശേരി ഇതിലും ഭയങ്കര ഹൈ ലെവലായിരിക്കും, പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നതും പോകുന്നതും എല്ലാം. സോ വരുന്നത് വന്നില്ല, പോകുന്നതും വരുന്നതും എല്ലാം. സോ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. യാ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി ഇപ്പോൾ ഫ്ലൈറ്റിൽ കാണാം. എനിക്കറിയില്ല എനിക്ക് വിൻഡോ സീറ്റ് ആണോ എന്നത് എങ്ങനെ നോക്കേണ്ടതെന്നറിയില്ല. സോ ഐ ഹോപ്പ് എനിക്ക് വിൻഡോ സീറ്റ് ആവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് വിൻഡോ സീറ്റ് കിട്ടണമെന്ന്. ലെറ്റ്സ് ഹോപ്പ്. അപ്പോൾ നമ്മളോട് ഗേറ്റ് വണ്ണിൽ റാസൽ കൈമ ഫ്ലൈറ്റിൽ പോകേണ്ടവരെല്ലാവരും വന്ന് നിൽക്കാൻ പറഞ്ഞു. ചിക്കൻ ഐ തിങ്ക് പോടിയാ വേണ്ടി. പക്ഷേ നമ്മൾ ഗേറ്റ് 2 ആണ് ശരിക്കും തന്നിരിക്കുന്നത്, അറിയില്ല എന്താണെന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യുവാണ്. സോ നമ്മളിപ്പോൾ ബോർഡിങ്ങിന് വേണ്ടി കയറാൻ പോവാണ്. സോൺ 2 വരാനാണ് പറഞ്ഞത്. അപ്പോൾ സോൺ 2 ആണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് നമുക്ക് ടിക്കറ്റ്. എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയിരിക്കുന്നത്, അമ്മയ്ക്കും മിഡിൽ സീറ്റും. അപ്പം എന്തായാലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത് കേട്ടോ, അറിയില്ല. എനിവേ ഇപ്പോൾ സോൺ 2 ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇതുപോലെ ബസ്സിലാണ് കൊണ്ടുവന്ന തോന്നുന്നു. നമുക്ക് ബസ്സില്ലേ? ഓ ഓക്കെ. നമുക്ക് നേരെ കയറുന്നത് പോലെയാണ് പറഞ്ഞത്, അറിയില്ല. പ്ലെയിൻ ആ ഒരു ഇതിൽ വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ കയറി പോരാ. സോ കഴിഞ്ഞ പ്രാവശ്യം അമ്മ ഇതേപോലെ ഒരു ഇതിലൂടെയാണ് വന്നേന്ന് അമ്മ പറയുന്നേ. എനിക്കിത് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പായതുകൊണ്ട് എനിക്കിതെല്ലാം പുതിയതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പുതിയതുപോലെ തന്നെ പറയുന്നത്. മേ ബി ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതൊക്കെ, പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് ന്യൂ ഫോർ മീ. സോ യാ, ഇത് കണ്ടോ, നമ്മൾ വഴി വെച്ച് പരിചയപ്പെട്ടതാണ്. വാ വേണ്ട. പേര് പറഞ്ഞു നിഷ്വ. നല്ല ഒരു വെറൈറ്റി നെയിമാണ്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിഷ്വ ഒരു ദുബായിലേക്കാണ് പോകുന്നത് റസൽ കൈമ വഴി. ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു, എന്താണ് പരിപാടി എന്നറിയില്ല. ആ ഒരു ടിക്കറ്റ് വാങ്ങിച്ചിട്ട് കയറ്റും, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമെന്ന് തോന്നുന്നു. നല്ല വിശാലമായി കിടക്കുന്ന സ്ഥലം കണ്ടു, സ്റ്റോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ അത് എന്ത് അത് പ്ലെയിനിക്കുന്ന സ്ഥലമാണോ ആർക്കറിയാം. ഓക്കെ. ആ ഇതാണ് നമ്മളുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് റാസൽ കൈമയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്. സോ ഇത് വേണ്ടോ, ഈ ഒരു പാസഞ്ചറിൽ കൂടി പോയിട്ട് നേരെ ഡോറിലേക്ക് കയറുക ചെയ്യുന്നത്. നമുക്ക് മറ്റേ വണ്ടിയിൽ കൊണ്ടുപോകുന്ന പരിപാടിയില്ല. ഇത് ഇതിലാണ് പോലെ. സോ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകണം. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിലേക്ക് ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോവാണ്. സോ എക്സൈറ്റഡ്. I didn't think so. 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 I didn't think so
ഏഴ് പാസഞ്ചറിൽ കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റിൻ്റെ ഡോറിലേക്കാണ് കയറുന്നത്. അങ്ങനെയാണ് ഇത്. ഞാൻ ഭയങ്കര നെർവസ് ആവുന്ന പോലെ ഉണ്ട്. പക്ഷെ ആക്ച്വലി എനിക്ക് നെർവസ് ആവേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി ഫ്ലൈറ്റിൽ ചെന്നുമ്പോൾ ഇരുന്നാൽ മതി. ബട്ട് ഇറ്റ്സ് ലൈക്ക് എ ന്യൂ എക്സ്പീരിയൻസ് അല്ലേ. അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര കൈൻഡ് ഓഫ് എ മൈൽ സ്റ്റോൺ തോന്നുന്നു. Yes, there's a deadly happening. I can't believe it's true. I'm just as surprised as you. Yes, there's a deadly happening. I can't believe it's true. ക്കാൻ പറ്റും നമുക്ക് പറ്റാൻ വേണമെന്നാണ് പറയാം. ഭയങ്കര മിസ്റ്റി മിസ്റ്റി ആയിട്ടായിരിക്കും. നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഒന്നും പോകുന്നില്ല. ഇത് മാറ്റി ദൂരാൻ പറ്റും.
ഡബിൾ ബെഡ്, ഒരു ബെഡ് സൈഡ് ടേബിൾ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മാൻ മെയ്ഡ് ലേക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നൈറ്റ് വ്യൂ ഒക്കെ ഭയങ്കര ഭംഗിയാണ്.